കോഴിക്കോട് തെരുവുനായയുടെ ആക്രമണത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് പെരുവേൽ പഞ്ചായത്തിലെ കായലം കോടച്ചേരി താഴം ഭാഗത്താണ് തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർക്കാണ് നായയുടെ കടിയേറ്റത്. രാവിലെ സ്കൂളിൽ പോകുമ്പോൾ റോഡിൽ വെച്ചാണ് മൂന്ന് കുട്ടികൾക്ക് കടിയേറ്റത്. മറ്റു രണ്ടുപേർ ജോലിക്ക് നടന്നു പോകുമ്പോഴാണ് കടിയേറ്റത്. ഇതിൽ ഒരു കുട്ടിക്കും ഒരു വയോധികനും ഇരുകാലുകൾക്കും സാരമായി കടിയേറ്റിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയിട്ട് നായ ഓരോരുത്തരെ ഓടിച്ചിട്ട് കടിക്കാൻ തുടങ്ങിയിട്ട്, അതുപോലെ തന്നെ ഇന്ന് രാവിലെ സ്കൂൾ കുട്ടികളെ ബസ് കുട്ടിയെ കടിച്ച്, കുട്ടി ഇപ്പോൾ കോളേജിലാണ്, മെഡിക്കൽ കോളേജിലാണ്. ബാക്കി വേറൊരു ഓട്ടോ ഡ്രൈവറെ കടിച്ച്, പിന്നെ ഇവിടെ പണിക്ക് വന്ന വേറൊരാളെ കടിച്ച്, ഇവരൊക്കെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണുള്ളത്. ആകെ അഞ്ചാളെ കടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ വീണ്ടും നായ തിരിച്ചു വന്നപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ ഓടിച്ചിട്ട് പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കൂടാതെ പെരുവയലിൽ ഒരു പശുവിനും ഒരു വളർത്തുനായ്ക്കും കടിയേറ്റു. 12 മണിയോടെ കോടശ്ശേരി താഴം അങ്ങാടിയിൽ യാത്രക്കാരെ കടിക്കാനുള്ള ശ്രമിക്കുന്നതിനിടെ ഓടിയെത്തിയ നാട്ടുകാർ നായയെ തല്ലിക്കൊന്നു. ഇവിടെ ഇതുപോലെ തന്നെ ഒരുപാട് നായക്കളുടെ ശല്യമാണുള്ളത്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്ത രീതിയിലുള്ള ശല്യങ്ങളാണ്. ഒരാൾക്ക് പണിക്ക് പോകാൻ കഴിയുന്നില്ല. ഇതിന് ഒരു പരിഹാരം ആരും കണ്ടെത്തണം. പഞ്ചായത്തിൻ്റെ വക ആയാലും ആരായാലും ഉടനെ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പരിഹാരം കണ്ടുപിടിക്കാം. ഏറെ നാളായി തെരുവുനായകളുടെ ശല്യം രൂക്ഷമായ പ്രദേശമാണ് കോടശ്ശേരി താഴം കായൽ ഭാഗങ്ങൾ.